ഒഫീക്ക് ജനറൽ സ്റ്റോർ എന്ന് പറഞ്ഞ കട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നമുക്ക് വേണ്ടപ്പെട്ട മൂന്നാല് ആൾക്കാർ വന്ന് ചാവക്കാട്ടുകാരാണ് വന്നത്. കേരള ആർട്സ് സെൻ്റർ ഉണ്ടാക്കണം, അതിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല, നമുക്ക് കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ യോജിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി കേരള ആർട്സ് സെൻ്റർ നിലവിൽ വരികയും ചെയ്ത്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ ഒത്തുകൂടിയിട്ട് കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കാമെന്ന് വെച്ച്. അന്നത്തെ പരിതസ്ഥിതി അവിടെ അബുദാബിയിൽ ബിൽഡിങ്ങുകളില്ല, വീടുകൾ തന്നെ അടിയിൽ നിന്ന് വെള്ളം പൊന്തന ഒക്കെ ചുറ്റുപാടാണ്. അന്ന് പ്രവർത്തന മണ്ഡലം സൗത്ത് ചിത്താരി മുസ്ലിം ജമാഅത്ത് അവിടെയാണ്. അവരൊരു ചെറിയ കോമ്പൗണ്ട് ഉണ്ട്, ആ കോമ്പൗണ്ടിലാണ് മീറ്റിംഗ് കൂടുതൽ. പിന്നെ ഇപ്പോൾ ഈ നേതാക്കന്മാരൊക്കെ വന്നാലും സ്വീകരണം കൊടുക്കലൊക്കെ അവിടെയാണ്. അങ്ങനെ അൽഹംദുലില്ലാ കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വഅഹ്ലി ബൈതിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒന്നിരിൽ ഒന്നിരായ എൻ്റെ ജ്യേഷ്ഠാഞ്ചന്മാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ, ഒന്നിരായ നമ്മുടെ തച്ചറക്കൽ ഇബ്രാഹിം ഹാജി എന്ന് പറയുന്ന ആ മാന്യദേഹം നവറല്ലാഹു മർക്കദ, അവരിൽ നിന്ന് ജീവിതകാലത്ത് എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ മനസ്സാവാച വല്ല തെറ്റുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ പടച്ച തമ്പുരാനെ നീ മാപ്പാക്കണ തമ്പുരാനെ, അവർ ചെയ്ത സൽക്രമങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഐഹിക ജീവിതം അദ്ദേഹം വളരെ ചെറുപ്പം മുതൽ തന്നെ ബോംബെയിൽ, ഒരു കാലത്ത് അദ്ദേഹം ഹെവി ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്നു. അക്കാലത്ത് പോലും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞ് വന്നാൽ ദീനീ സേവനത്തിലാണ് അദ്ദേഹം മുഴുകാറ്. മുമ്പ് കൂത്ത് ഇസ്ലാം അറബി കോളേജ് സ്ഥാപിക്കുന്നതിലും സ്ഥാപിച്ച ശേഷവും അതിനായി അദ്ദേഹം ചെയ്ത സേവനങ്ങൾ, പൂർവ്വകാലത്ത് ഫ്ലൈറ്റ് സൗകര്യം വരുന്നതിന് മുമ്പ് ഹജ്ജിന് പോകുന്നവർ ബോംബെയിലെത്തി മുസാഫർ ഖാനയിൽ നാലും അഞ്ചും ഒരാഴ്ചയും മറ്റും തങ്ങിയാണ് ഹജ്ജിന് പോവാറ്. അക്കാലത്ത് തന്നെ അദ്ദേഹം അവിടെ നിന്ന് ഹാജിമാർക്ക് ധാരാളം സേവനങ്ങൾ ചെയ്തിരുന്നത് എനിക്കറിയാം. അപ്പോൾ ഒരു ദിവസം വന്നിരായ തച്ചറക്കൽ ഇബ്രാഹിം ഹാജി സി എം മരിക്കുഞ്ഞു മൗലവി മർഹൂം, പി എ സൈദ് മുഹമ്മദ് ഹാജി, ഇവർ മൂന്ന് പേരും കൂടി അല്ലയിൽ വന്നു. ഞാനവിടെ വന്നിട്ടുണ്ട് എന്ന് കേട്ട് ആദർശേരിയുടെ അനുജൻ ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ പൊന്നാനി മുസ്ലിയായിരുന്ന ആൾ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ അങ്ങനെ ലോകിയൊക്കെ പറഞ്ഞു. ഞാൻ യൂണിവേഴ്സിറ്റി ജോലി ഒഴിവാക്കിയതും സ്കൂളിലെ ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോയി എന്ന് പറഞ്ഞതും, എന്നിട്ട് പറയുന്നു എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഉള്ള ഞങ്ങൾ കൂടി ഇന്ന് ചർച്ച ചെയ്ത അപ്പോഴാണ് ഒരു ചർച്ച ഉണ്ടായത്, അല്ലെങ്കിലൊരു മതബോധിക ഒരു പ്രവർത്തന മേഖല കെട്ടിപ്പോൾ അതാണ് അല്ലെങ്കിൽ സുന്നി യൂത്ത് സെൻറ്റർ, ആ പേര് ഞാൻ ഇട്ട് കൊടുത്താണ്. അവിടെ നിന്ന് ഇവരാണ് അതിൻ്റെ എരുമപ്പെട്ടി അന്നാബൂദ കുഞ്ഞു മുസ്ലിയർ കാരിയാണ് മുപ്പര്, അദ്ദേഹം വന്ന് അതേപോലെ അത്തിപ്പറ്റ മൊയ്തീൻ മുസ്ലിയാറിനായിരുന്നു ജോലി ആവാതെ മുപ്പരുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, അബൂകുറിറ്റി മുസ്ലിയാർ. ഇവരെ വീട്ടിൽ വെച്ച് ചേർന്ന ഒരു യോഗമാണ് അർലൈനിലെ സുന്നി യൂത്ത് സെൻറ്റർ. പിന്നീട് അത് വിപുലീകരിച്ച് വലുതായി പലതുമായി, അത് വേറെ വിഷയം. പിന്നീടാണ് എനിക്ക് ഇൻ്റർവ്യൂ വിജയിച്ചു, ആറാമനായിട്ട് എൻ്റെ പേരുണ്ട് എന്ന് ഇവരറിഞ്ഞു. ഞാൻ ഹൈസ്കൂളിൽ ജോലി കിട്ടി. ഞാൻ അവിടെ സംഹ സെക്കൻഡറി സ്കൂളിലും പിന്നീട് അൽവസബ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ അധ്യാപകനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബുദാബിയിൽ പോയാൽ തച്ചറക്കലിൻ്റെ റൂമിലാണ് താമസിക്കുക. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അപ്പോഴാണ് ആ വന്ദ്യരായ മഹാമനീഷി
യു എയുമായി ബന്ധപ്പെട്ട് വരുന്നവർ അബുദാബി വരാതിരിക്കാറില്ല. ഒരു 98% ഏത് മലയാളിയും അവിടെ ഗ്രൂപ്പോ പാർട്ടിയോ ആശയോ ആദർശമോ ഇല്ല. വന്നു കഴിഞ്ഞാൽ ആ മഹാനായ ആ മഹാമനുഷ്യയുടെ ഒരു ഗ്ലാസ് വെള്ളം, ഒരു ചായ, ആഹാര സമയമാണെങ്കിൽ ഏത് ആഹാരമാണോ ആ സമയത്തുള്ള ആ ഭക്ഷണം, അത് കഴിക്കാത്തവരോ അല്ലെങ്കിൽ റൂമോ കാര്യമോ ഇല്ലാത്തവരാണെങ്കിൽ അവിടെ കിടന്നുറങ്ങും, റൂം സൗകര്യം ചെയ്ത് കൊടുക്കും. അദ്ദേഹത്തിന് ഫ്ലാറ്റ്, 3 ബെഡ്റൂമുള്ള ഒരു ഫ്ലാറ്റുണ്ട്. അദ്ദേഹം ഒരു റൂമിൽ താമസിക്കുന്നു. ഒരു റൂമിൽ 32 അളിയന്മാർ, 2 പേരും, ഒരു ജോലിക്കാരനും. ഒരു റൂമ് അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. പിന്നീട് എസ് എസ് സിക്കായി മാറ്റിയത്, പിന്നീട് അത് അവിടെ നിന്ന് ഒഴിവാക്കി, എസ് എസ് സി ഒഴിവാക്കി മർക്കസിൻ്റെ ഓഫീസാക്കി മാറ്റി. എന്തിനേറെ പറയുന്നു, 1978 അവിടെ ഒന്നിരാ കെ കെ ഓക്കരസത്തും വാണിബുൽ അബ്ദുറഹ്മാൻ മുസ്ലിയാരും ചെറു വശു മുസ്ലിയാരും വന്നു. അവരും താമസം മൂപ്പര വീട്ടിൽ തന്നെ ആയിരുന്നു, തച്ചറക്കലിൻ്റെ ബിൽഡിങ്ങിൽ. അങ്ങനെ എന്നെ അക്കാലത്താണ് തച്ചറക്കൽ, ഞാൻ ഈ സ്കൂളിൽ ജോലിയായതുകൊണ്ട് അറബി കുട്ടികളും അറബികളുമായിട്ടായിരുന്നു എൻ്റെ ബന്ധം. അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് ബോയിമാരുണ്ട്, അവർ ചായ വെള്ളമോ കൊണ്ടുത്തരും, ഭക്ഷണം കൊണ്ടുത്തരുമ്പോൾ എന്താ വരും സുഖം എന്ന് ചോദിക്കുന്നു. എന്നല്ലാതെ എനിക്ക് മലയാളികളുമായിട്ടുള്ള ബന്ധം വളരെ കുറവായിരുന്നു, ഉണ്ടായിരുന്നില്ല. ഞാൻ അറബി കുട്ടികളുമായിട്ട് വലിയ ഒന്നിൻ്റെ മീതെ വണ്ടി കയറ്റി, സുബാറോ വണ്ടി താഴോട്ട് ചാടിക്കുക, സ്പീഡ് ബോട്ടിൽ ബോട്ട് ഓടിപ്പിക്കുക, കടലിൽ പോയിട്ട് ഐലൻഡ് പോയിട്ട് 2-3 ദിവസം ലീവ് ഉണ്ടാകുമ്പോൾ താമസിക്കുക, മീൻ പിടിക്കുക, ചുട്ട് നിന്ന്, അങ്ങനെയൊക്കെയുള്ള ഒരു ഹോബി. അറബി കുട്ടികളുടെ കൂട്ടത്തിൽ ഒരുവനായിരുന്നു ഞാൻ. ഞാൻ പഠിപ്പിച്ചിരുന്ന കുട്ടികളൊക്കെ മുതിർന്ന ഒരു 10, 11, 12 പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ എന്തിനേറെ പറയുന്നു, അന്ന് ഞാൻ പഠിപ്പിച്ച കൂട്ടത്തിൽ ഷെയ്ഖ് സാഹിൻ്റെ മക്കളുണ്ട്, അല്ലെങ്കിൽ ഷെയ്ഖ് തഹനുവിൻ്റെ കുട്ടികളുണ്ട്. എന്നമാതിരി ഇപ്പോൾ എ പിയുടെ മുടിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മുഹമ്മദ് ബിൻ ഇപ്പോൾ ദുക്തൂറായി, അവൻ ഹസൻ ഖസ്റജിയുടെ മകനാണ്, ദുക്തൂർ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹസൻ ഖസ്റജി, അവനുണ്ട്. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, എന്നെ ഷ്യന്മാർ മുഹമ്മദ് ഖമീസ്, എന്നെ റാഷിദ് അറുമേത്തി എന്ന് പറഞ്ഞ് വിസാറത്ത് ഹുസൈൻ്റെ വക്കീലായ അക്കുട്ടിയുണ്ട്. അതേപോലെ തന്നെ അഹമ്മദ് ബിൻ അതീഖ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഫ്രാൻസ് എംബസിയിലെ സെക്കൻഡ് സെക്രട്ടറി. ഇങ്ങനെ ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച എൻ്റെ മക്കൾ, അങ്ങനെ ഒരുപാടുണ്ട് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ. അവരെല്ലാം കൂട്ടത്തിൽ ഞാനും ഒരുവനായിട്ട് അറബി കുട്ടിയായിട്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഭാഷ ശരിയായി. തച്ചറക്കൽ എന്നെ വിളിച്ചു, ഇവിടെ എ പി അബൂബക്കർ മുസ്ലിയാർ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാറുണ്ട്, പി എ അബ്ദുൽ മലിക് മട്ടന്നൂരുണ്ട്, കെ കെ അബൂബക്കർ ഹസ്രത്തുണ്ട്, നിങ്ങളെ ഉസ്താദാണെന്ന് പറഞ്ഞ എന്നോട്. അതേപോലെ ചെറൂർ ബഷീർ മുസ്ലിയാറുണ്ട്, വാണിബുൽ അബ്ദുറഹ്മാൻ മുസ്ലിയാറുണ്ട്, നിങ്ങൾ വരണം കാണാൻ എന്ന് പറഞ്ഞ് തച്ചറക്കൽ എന്നെ വിളിച്ചു ഓഫീസിൽ. അന്ന് മൊബൈൽ ഫോണില്ല, ഫ്ലിപ്പാണ് പിന്നെ വന്ന്, അതും അന്ന് എത്തിയിട്ടില്ല, അതിന് മുമ്പാണ്. അപ്പോൾ ഞാൻ അബുദാബിയിൽ അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെന്നു. അപ്പോൾ അതിന് മുമ്പേ ഞാൻ അബുദാബി പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൂമിൽ അവിടെ താമസിക്കുകയാണ്, പുള്ളിയുടെ റൂമിലാണ് താമസിക്കാറ്. അല്ലെങ്കിൽ അവിടെ രണ്ടത്തണിയിലുള്ള കരിങ്കപ്പാറക്കാരൻ ഒരുത്തനുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ അവൻ്റെ റൂമിൽ, ഇപ്പോൾ രണ്ടാളുടെ റൂമിലാണ് ഞാൻ താമസിക്കാറ് അബുദാബി പോയാൽ, ടൗണിൽ പോയാൽ. തഥാ അവർ ദുബായ് പോകുന്ന വഴിയിൽ സമയയിൽ വരികയാണെങ്കിൽ എൻ്റെ റൂമിൽ അവർ താമസിക്കും, വർത്താനമൊക്കെ പറയും. അന്നങ്ങനെ പോലീസ് ക്യാമ്പിൽ അക്കാലത്ത് തന്നെ ഞാൻ ക്ലാസ് എടുത്തിരുന്നു പോലീസുകാർക്ക്. ഇവർ ഇബ്രാഹിം ഹാജി, ഞാൻ ചെന്നപ്പോൾ ഇവരൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പണ്ഡിതന്മാർ ഇവിടെ വരുന്നു ധാരാളം നമ്മുടെ നാട്ടിലെ, പക്ഷേ ഒരു കുട്ടിക്കും ഖുർആൻ ഹിഫ്ദില്ല. അതുകൊണ്ട് ദീനി രംഗത്ത് തന്നെ ഒരു ഉന്നത ഒരു പണ്ഡിതൻ്റെ അരികെ, അവിടുത്തെ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഖുർആൻ ഹിഫ്ദാക്കും. അപ്പോൾ അതുകൊണ്ട് ഒരായത്ത് അവർ ഓതുമ്പോൾ ബാക്കി ഓതാൻ നമ്മുടെ ആൾക്കാർക്ക് കഴിയുന്നില്ല. പലർക്കും എത്ര വലിയവരായാലും, ഏത് ഗ്രൂപ്പായാലും, ഏത് ആശയക്കാരായാലും, അതേപോലെ ജമ്മയും എം കോം ഒക്കെ പഠിച്ചു വന്ന എത്രയോ പിള്ളേർ, പി ജി ഉള്ളവർ അറബികളുടെ കമ്പനികളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസുകളിൽ ബോയ് പണിയെടുക്കുന്നു, അവരുടെ ചായ ക്ലാസും കവ് പിഞ്ഞാണും കഴിയിട്ട്.
പലരും ചുരുക്കം ചിലരൊക്കെ കമ്പനികളിൽ കയറിയിട്ടുണ്ട്, ക്ലർക്കോ അല്ലെങ്കിൽ ഖാറാനിയൻ്റെ താഴെ പോസ്റ്റോ ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ഇവരുടെ അടിയിലൊരു മത ഭൗതിക വിദ്യാഭ്യാസമുള്ള ഒരു ദീനിൽ നിന്ന് വളരെ അകന്നിട്ട് ദീനുമായിട്ട് യാതൊരു ബന്ധവും അവർക്കില്ല. പണ്ഡിതന്മാർ ഭൗതിക വിദ്യാഭ്യാസത്തിൽ നിന്ന് എത്രയോ അകലെ, ഒരു എംബാർക്കേഷൻ കാർഡ് പൂരിപ്പിക്കാനോ ന്യൂസ് പേപ്പർ നോക്കാനോ ഒരു ടെലിഗ്രാം ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാ, അത് പറ്റത്തില്ല. അതിനൊരു വഴി എന്നിങ്ങനെ ചിന്തിച്ചാൽ ഇവരുടെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ നാട്ടിൽ നിന്ന് വന്ന ഇവരുടെ മുമ്പിൽ ഈ വിഷയം വെച്ചു. അപ്പോൾ എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, ഹംസക്കുട്ടി മുസ്ലിയാർ ഇവിടെ ഒരുപാട് അറബികളറിയും, നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കി തരാണെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലേ ഉസ്താദ് എന്ന് ചോദിച്ചപ്പോൾ കേക്ക് ഉസ്താദ് അത് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടായിരുന്ന തച്ചർക്കൽ ഇബ്രാഹിം ഹാജി കാളാവ് സീതരി മുസ്ലിയാർ മുറഹം, അദ്ദേഹം മരിച്ചു. പിന്നുണ്ടായിരുന്നത് അവിടെ സി എം മരിക്കുഞ്ഞു മൊരവി, അന്ന് ഡിഫൻസിൽ ജോലിയിലാണ്. അദ്ദേഹം ജബൽദന്നിയിലാണ്, നമ്മുടെ മലയാളികൾ പറയും ജബൽദാൻ എന്ന്. ജബൽദന്നയിൽ നിന്ന് അദ്ദേഹം വന്നാൽ തച്ചറക്കൻ്റെ അവിടെ അദ്ദേഹം കൂടാറ്. തച്ചറക്കുമായിട്ട് അത്രയും അഭേദ്യമായ ബന്ധമാണ്, സ്നേഹമാണ്. ശരിക്കും പറഞ്ഞാൽ പിന്നീടാണ് എ പി അവിടെ വന്നതും ഉലേബിയെ കാണിച്ചു കൊടുത്തതും അരിക്കാട് പള്ളീന് കാശ് വാങ്ങിച്ചു കൊടുത്തതും. ഇതൊക്കെ കുലേബിയുമായിട്ട് എ പിയെ കൂട്ടിക്കൊണ്ടുപോയി സംസാരിച്ചപ്പോൾ ഞാനും തച്ചറക്കലും വഴിയിൽ വെച്ച് ഞങ്ങളെ ചായ കുടിക്കാൻ കയറിയപ്പോഴാണ് ജപ്പാൻ മൗലാനയെ കാണുന്നത്. അദ്ദേഹം തച്ചറക്കലിൻ്റെ പഴയ കൂട്ടുകാരനാണ്. എന്നെ പരിചയപ്പെടുത്തി കൊടുത്ത് എ പിയെയും, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് അള്ളാഹു കുലേബിൻ്റെ അരികെ പോയത്. ചുരുക്കി പറഞ്ഞാൽ ഈ എ പി അബൂബക്കർ മുസ്ലിയാർ വന്നാലും താമസിക്കൽ ഈ തച്ചറക്കലിൻ്റെ റൂമിൽ തന്നെയാണ്. പിന്നീടാണ് ഞങ്ങൾ എ പിയുടെ ഇങ്ങനൊരു പ്രസ്ഥാനം വന്നു, നമ്മുടെ എസ് എസ് സിയുടെ സുന്നി സ്റ്റുഡൻ്റ് സെൻറ്റർ സ്ഥാപിച്ചു. സുന്നി സ്റ്റുഡൻ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അബുദാബി 1980 നാദിസിയായിൽ പോയി നാട്ടിക അബൂബക്കർ, അദ്ദേഹം പിന്നീട് എ പിയുടെ കമ്മിറ്റിയുടെ ഖജാഞ്ചിയായി, ഞാനായിരുന്നു പ്രസിഡൻ്റ് അന്ന്. ഇന്ന് എ പിക്കൊന്നുമില്ല, ധാരാളം ക്യാഷ്. ഞാൻ ഓർക്കുന്നു ശരീക്കത്ത് നാജി അൽ ഖബ്ബാനി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആ നാജി മുറഹം സദ്യം സദ്ദാം ഹുസൈമിൻ്റെ നേരെ എളാപ്പാടമാണ് എ പിയെ കൂട്ടിക്കൊണ്ടുപോയി 400,000 ദിർഹംസ് വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ ഞാനാ വാങ്ങിച്ചു കൊടുത്തു, എൻ്റെ പരിചയക്കാരനാണ്. തച്ചറക്കലും ഉണ്ടായിരുന്നു. ഇങ്ങനെ പിന്നീടാണ് എ പിയും സമസ്തയുമായി വളരെയധികം അകന്നുകൊണ്ട് അദ്ദേഹം സ്ഥാപനമൊക്കെ വളർന്നു. അത് സമസ്തയുമായി ബന്ധമില്ലാതെ നീക്കങ്ങളും പ്രസ്താവനകളും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് സ്വന്തമായി സ്ഥാപനം വേണ്ടേ എന്ന ചിന്ത വന്നു. നമ്മൾ അബുദാബി ഔഖഫിൽ ഖത്തീബ് ആൻഡ് വാഴിൽ എന്ന് പറയുന്ന ഒരു പോസ്റ്റുണ്ട് എന്ന് പറഞ്ഞ് അൽ വലായിഫു ശാഗിറ എന്ന് പറയും പരസ്യം കണ്ടു. അപ്പോൾ ഇമാമിങ്ങളെ മോദിങ്ങളൊക്കെ എടുക്കുന്ന ഒരു പോസ്റ്റ്, ഒരു പരസ്യം ആദ്യം ഉണ്ടായിരുന്നു. ആ പോസ്റ്റിലേക്ക് ആളുകാരെ എടുത്തു, ഞാനതിനൊന്നും പോയില്ല. ഖത്തീബിൻ്റെ കണ്ടപ്പോൾ നല്ല ശമ്പളമാണ് അതിന്. അപ്പോൾ അത് ടെസ്റ്റ് കൊടുത്ത് നോക്കിയാൽ തിരക്കടില്ല എന്നൊരു തോന്നലെനിക്ക്. ഞാനെന്തായാലും സ്കൂൾ ജോലിമേലിൽ നിന്ന് മാറി ഇതിലേക്ക് തിരിഞ്ഞാരോ എന്ന് കരുതി. എൻ്റെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം ഫോട്ടോ കോപ്പി എടുത്ത് 11 സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതും കൊണ്ട് ഞാനിങ്ങനെ അബുദാബിയിൽ വന്നു, മാർക്കറ്റിലൊരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറി. അപ്പോൾ അവിടെ പള്ളിയിൽ ഇമാമ് ഇരവങ്കലത്തുകാരൻ സയ്യിദ് മുസ്ലിയാരാണ്, കുമ്മരമ്പത്തുകാർ അലി മുസ്ലിയാരും ഉപ്പര കൂട്ടുകാരുണ്ട്, അയാളും ഫൈദിയാണ്, അയാൾ അവിടെ ഉണ്ട്. രണ്ടാളും നല്ല വലിയക്കുമാരാണ്. സയ്യിദ് മുസ്ലിയാർ നേരത്തെ എനിക്കറിയാം, ഞാൻ ചാവക്കാട് പറയങ്ങാട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ അടുത്താണ് അയാളെ കൂടി, ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു പരിചയമുണ്ട്. എന്നെ നീ എന്നാ വിളിക്കാറ്, എന്നേക്കാൾ ഒരുപാട് പ്രായമുണ്ട് മൂപ്പര്. ആ കണ്ട് സന്തോഷം പറഞ്ഞു, നീ എവിടെയാണ് ജോലി കിട്ടിയോ? ഞാൻ വന്ന മൂപ്പര് അറിയും, ആ കിട്ടി ഇങ്ങനെ സ്കൂളിലാണ്. ഇതെന്താ സർട്ടിഫിക്കറ്റ്? ആ ഹാ, എന്തിനാ? ഞാൻ ഖത്തീബ് ആൻഡ് വാഴുന്നതിൻ്റെ പോസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു, ഒന്ന് നോക്കണം. ഏടാ കുട്ടി, അതിന് 90% മാർക്ക് കിട്ടണം, അതൊന്നും അറബി അല്ലാത്തവർക്ക് കിട്ടൂല പറഞ്ഞു എന്നോട്. രണ്ടാളും ഒപ്പം പറഞ്ഞു. എന്നാ വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ലോറി സ്കെച്ച് ഭക്ഷണം കഴിച്ചിട്ട്, ഭക്ഷണം ഒന്നും കഴിക്കണ്ട, ഞാൻ അങ്ങോട്ട് പോവാണ്, പുറത്തിറങ്ങുകയെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. തച്ചറക്കലിൻ്റെ അൽകൗസർ സ്റ്റോറിൻ്റെ നേരെ പുറത്താണ് ബസ് സ്റ്റാൻഡ്. അന്ന് ബസ് സ്റ്റാൻഡ് നേരെ പിന്നിലുള്ള പള്ളിയാണ് ഈ പറയുന്നത്. പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു അത്തിമറ്റ സ്ഥാനിൻ്റെ അടുത്ത വീട്ടുകാരൻ വെറുംകുണ്ടം കോമുകാരൻ ചെക്കൻ ചെറുപ്പക്കാർ.
ഒന്ന് ഞാനൊക്കെ കുട്ടിയാകുമ്പോൾ എന്നെയൊക്കെ രണ്ടാം മൂന്നാം വയസ്സിൻ്റെ വ്യത്യാസം കാണും, കുറേ കാലം ഉണ്ടായിട്ടുണ്ട്. നാലഞ്ച് കൊല്ലം അവനെ കണ്ടു. നീ എന്നട വന്നു? ഞാൻ രണ്ട് വർഷമായി. നീ എവിടെയാ? ഞാനിവിടെ ഇങ്ങനെ ഗവൺമെൻറ് സ്കൂളിൽ. നീയോ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ. എന്താ ശമ്പളം എന്നൊക്കെ ചോദിച്ച് പരസ്പരം ശമ്പളമൊക്കെ പറഞ്ഞു. അപ്പോൾ അവന് പെർമനൻ്റ് ആയിട്ടില്ല, ചെറിയ ശമ്പളമേ ഉള്ളൂ. ഇതെന്താ? ഇത് സർട്ടിഫിക്കറ്റാണ്. ഞാനൊരു ജോലി കണ്ടു, വലിയ കുറച്ചൊക്കെ ശമ്പളം കിട്ടുന്നുള്ളതാണ് അറിവ്. എന്തായാലും ഒന്ന് കൊടുത്തു നോക്കിയാൽ തിരക്കിട്ടില്ലെന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ പള്ളിയിൽ ഉസ്താ പറഞ്ഞു വേണ്ടെന്ന്. അപ്പോൾ പറഞ്ഞേടാ ചെറുക്ക, മുസ്ലിയാക്കന്മാർ തമ്മിൽ ഇപ്പോൾ ആരെ? നീ കൊടുത്തു നോക്ക്, കിട്ടിയാൽ വലിയൊരു കിട്ടലില്ലേ? പോയാൽ ഒരു വാക്ക്, കിട്ടിയാൽ ഒരാന എന്ന് പറഞ്ഞ് മുമ്പ് ഒരാൾ ആനനെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് തരുമെന്ന് ചോദിച്ചു തന്നു. എന്ന് പറഞ്ഞതുപോലെ നീ ഒരുപാട് പഠിച്ചു, കുറേ സർട്ടിഫിക്കറ്റുകൾ നീ കരസ്ഥമാക്കി, വേറെ കുറേയെല്ലാം നീ ഫസ്റ്റ് റാങ്ക് അടിച്ചു. അങ്ങനെയൊക്കെ പഠിച്ചൊരു കുട്ടിയല്ലേ, ശ്രമിച്ചു നോക്കുക. എനിക്കറിയാം സ്ഥലം അറിയില്ലാറ്, എന്നാൽ പോകുന്നത് നമ്മളുണ്ട്, എനിക്ക് ലീവാണെന്ന് പറഞ്ഞ് രണ്ടാളും കൂടെ ഒന്ന് അങ്ങോട്ട് തിരിച്ചപ്പോൾ തച്ചറക്കല്ലെ കണ്ടു. അപ്പോൾ ആജിക്കാടി ഭർത്താവ് പറഞ്ഞു, ആജിക ചീർച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും റാണി ജ്യൂസ് പൊട്ടിച്ചു. ഭയങ്കര സന്തോഷമായി. നിങ്ങൾ പോയി നോക്കിയറിഞ്ഞാൽ ആജിക്ക സ്ഥലമൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പോയി. ടെലിവിഷൻ ബിൽഡിംഗ് എന്ന് പറയും, ഷാറാംദാനിൽ എവിടെയായിരുന്നു എന്ന്, ഇതിൻ്റെ ഓഫീസ്, മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് ആൻഡ് ഇസ്ലാമിക് അഫയേഴ്സിൻ്റെ. അവിടെ ചെന്നപ്പോൾ ലാസ്റ്റ് ദിവസം അല്ല, ഈ ഹാൽ അപേക്ഷ കൊടുത്തു. ഞാൻ ഇങ്ങനെ അപേക്ഷ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ മുതിർ വന്നിങ്ങനെ അടുത്തുകൂടി നടന്നു നോക്കി. നല്ല എഴുത്താണല്ലോ പറഞ്ഞു. എൻ്റെ അറബി എഴുത്ത് അത്യാവശ്യം എല്ലാ ഭാഷയും കുറേയൊക്കെ നേരാവും. അപ്പോൾ മുമ്പൊരു ചിരിച്ചുകൊണ്ട് അങ്ങ് പോയി. അങ്ങനെ അപേക്ഷ കൊടുത്തു. പിന്നീട് പരീക്ഷയ്ക്ക് വിളിച്ചു. ഇൻ്റർവ്യൂവിന് ഞാൻ വന്നപ്പോൾ 41 പേരുണ്ട് അറബികളല്ലാത്ത, ഒട്ടാ 323 പേരുണ്ട്. അതിൽ ഈ പറഞ്ഞ രണ്ട് പേരും ഉണ്ട്. അപ്പോൾ അവർ എന്നോട് കൊടുക്കണ്ടെന്ന് പറഞ്ഞ എന്തിനാ കോമ് പറഞ്ഞ് ശരിയായി എന്നേ വന്നില്ലേ. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. നമ്മൾ പറയാൻ പാടില്ലല്ലോ മൂസല്ലേ പറഞ്ഞ്. നമ്മൾ ചെറുതാവലാണല്ലോ ചോദ്യം ചെയ്താൽ എന്നെ മനസ്സിൽ വന്നു. ഉപ്പ ഞാൻ ചെറുപ്പത്തിൽ കുട്ടിയാകുമ്പോൾ പെട്ടെന്ന് തട്ടുത്തരം പറയും. ഗണ്ണന പ്രസംഗത്തിനൊക്കെ പോയിരുന്നു. അപ്പോൾ ഒരിക്കൽ പറഞ്ഞു, പോകരുത് മോനെ, വേണ്ട, അനിയായി പോകണ്ട പറഞ്ഞു. പിന്നെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതുപോലെ ജനങ്ങളോട് പെട്ടെന്ന് തട്ടുത്തരം പറയരുത്. അവരെന്തെങ്കിലും പറഞ്ഞു അറം തറ്റു, അറം പറ്റുക എന്നൊരു വിഷയമുണ്ട്. പിന്നെ ഒന്നിനും കഴിയാതെ വരും, അത് ശ്രദ്ധിക്കണേന്ന് ഉപ്പ പറഞ്ഞ്. അപ്പോൾ അതെനിക്ക് കേട്ട് ഓർമ്മയായി. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ പരീക്ഷ കഴിഞ്ഞു പോന്നു. എൻ്റെ 13-ാം ദിവസം റിപ്പോർട്ട് വന്നപ്പോൾ വിളിച്ച്, അപ്പോൾ 323 പേരിൽ നിന്ന് 37 ആളാണ് പാസ്സായത്. അതിൽ 41 പേരെ അറബി അല്ലാത്ത, മലയാളികൾ 17 പേരായിരുന്നു 41-ൽ. ചുരുക്കി പറഞ്ഞാൽ 41-ൽ നിന്ന് ഞാൻ മാത്രമാണ് വിജയിച്ചത് അനറബിയിൽ നിന്ന്. ബാക്കി എല്ലാവരും തോറ്റു. 37 ആൾ വിജയിച്ചിരുന്നു. 36 അറബികളാണ്, സ്ത്രീക്കാർ, പിന്നെ ഇവർ ഈജിപ്തുകാർ, ജോർദാൻകാർ, അങ്ങനെയൊക്കെയാണ്. ബഹ്റൈനിക്കാരൻ ഒരാളുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, ഒന്നാമത്തെ പേര് എൻ്റെ ആയിരുന്നു, ഫസ്റ്റ് ഹംസ ബുക്കാത്തൽ ബാക്കി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാനാണ് ആ വീരറിഞ്ഞു. അങ്ങനെ നേരെ വന്നിട്ട് ഉപ്പാൻ്റെ മാതിരി കെട്ടിപ്പിടിച്ച് തച്ചറക്കല്ലോടെ ഞാൻ പറഞ്ഞു. ആജിക്കാട് കരഞ്ഞു ഒരുപാട് സമയം. ഞാനും കരഞ്ഞു. സ്വന്തം പിതാവിനോട് പറഞ്ഞ മാതിരി സന്ദർഭം ഓർക്കാൻ കഴിയുന്നില്ല. അവരെല്ലാം അന്നീ ഒരു ഇടത് സ്വഭാവമുള്ള മുസ്ലിയാക്കന്മാരാണ്. ലീഗിൻ്റെയോ അതല്ലെങ്കിൽ സമസ്യയുടെയോ ഒരു അനുഭാവികളല്ല. യഥാർത്ഥത്തിൽ എ പിയിലേക്ക് അന്ന് തന്നെ എ പിയുടെ ആശയമൊക്കെ ആയിട്ടുള്ള ഒരു നീക്കക്കാരാണ്. പിന്നീടാണ് ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ ജോലി ഒഴിവാക്കി ഈ ജോലിയിൽ കയറിയത്. അൽഹംദുലില്ലാഹ് നല്ല ശമ്പളമായിരുന്നു. നല്ല ശമ്പളം വെച്ചാൽ നല്ല ശമ്പളമായിരുന്നു. ഞാൻ അതിൽ 21 വർഷം നിന്നു. അപ്പോൾ ഞങ്ങൾ എ പി അദ്ദേഹത്തിന് പ്രസ്ഥാനവുമായി പോയപ്പോൾ നമുക്ക് ഒരു പ്രസ്ഥാനം വേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ കെ കെ അബൂക്കറസത്തിന് വിസ കൊടുത്ത് വരുത്തി. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ വെച്ചു. വിസിറ്റ് വിസ കൊടുത്ത് വരുത്തി. തച്ചടക്കൻ്റെ റൂമിൽ തന്നെ റൂം, 3 റൂമിൽ റൂം അദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുത്തു. ഉഷാറായിട്ട് അദ്ദേഹത്തിന് ഒരു കട്ടിൽ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചു, നമുക്ക് നമ്മുടെ ജില്ലയിൽ ഒരു മതഭൗതിക സമന്വയം വേണ്ടേ എന്ന്. അങ്ങനെ 10-11 1983
അബുദാബി ലത്തീഫ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്ന ഒരു യോഗത്തിലാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുക. ആ യോഗത്തിന് മുമ്പ് കെ കെ ഉസ്താനെ മരുമാൻ സഴീദ് മുസ്ലിയാർ വളാഞ്ചേരി മുതൽ ചേർന്ന് അദ്ദേഹത്തിന് ക്യാൻസർ വന്നു, സീരിയസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഉസ്താവ് വന്നു. അവിടെ ആ സമയത്ത് വിസിറ്റും വിസയ്ക്ക് കെ ടി മോനു മുസ്ലിയാർ വന്നിട്ടുണ്ട്. ഞങ്ങൾ വരുത്തിയതല്ല, അദ്ദേഹം സ്വയം വന്നാണ്. അദ്ദേഹം നാട്ടുകാർ ആരോ ഒരു ബേക്കറിക്കാരുണ്ട്, അവരെ കൊണ്ട് വിസ എടുപ്പിച്ചിട്ട് അദ്ദേഹം കരുവാറുണ്ട്, ദാറുനജാത്ത് പ്രസ്ഥാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മാനീയ അധ്യക്ഷയിൽ ചേർന്നൊരു യോഗത്തിൽ വെച്ച് ഉരുത്തിരിഞ്ഞു വന്നാണ് വളാഞ്ചേരിയിൽ ഇന്ന് നിങ്ങൾ കാണുന്ന 28 ഏക്കറിൽ വികസിച്ച് നിൽക്കുന്ന, ഇപ്പോൾ ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന ആ പ്രസ്താവ്. പറയാനുള്ളത് പിന്നീട് വന്നിര ഇബ്രാഹിം ഹാജി ഞങ്ങളുടെ കമ്മിറ്റി ഉണ്ടാക്കി, അതിൻ്റെ പ്രസിഡൻ്റ് കെ വി എം സൗരവി കാലാവസ്ഥയിലെ മുസ്ലിയാരെ സെക്രട്ടറിയായിട്ടും എന്നെ പ്രസിഡൻ്റായിട്ട് ആക്കിയേണ്ടതെന്ന് തിരഞ്ഞെടുത്ത് ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. കാരണം വേണ്ടെന്ന് പറയാൻ കാരണം എ പിയുടെ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് എന്ന് ഞാനായിരുന്നു. അപ്പോൾ ഇത് അത് പൊളിക്കാൻ വേണ്ടി ഇത് ശ്രമിച്ചെന്ന് പറയണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് തച്ചറക്കലിനെ ഖജാഞ്ചിയായും തിരഞ്ഞെടുത്തു. അൽഹംദില്ല, അതിൻ്റെ അധികാലത്ത് ഏതൊരു അറബിയുടെ അരികിൽ പോകുന്നുണ്ടെങ്കിലും ഞാനും തച്ചറക്കലുമില്ലാതെ കെ കെ ഉസ്താവ് പോയിട്ടില്ല, എല്ലാം ഞങ്ങൾ രണ്ടുപേരുമാണ് കൂടെ പോയിരുന്നത്. പിന്നെ തച്ചറക്കലും ഞാനും കൂടി ഒരിക്കലും ഒരു അറബിയുടെ അടുത്ത് പോയതായിരുന്നു. ഇതിന് വർക്കേഴ്സിനെ ക്യാഷ് വാങ്ങിക്കുക, അപ്പോഴാണ് തിരിച്ചു വന്നു അദ്ദേഹത്തിൻ്റെ കടകത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പണിക്കാരും കുട്ടികളെല്ലാം കൂടി ഞാനായ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരമറിയിച്ചു. ഫയർഫോഴ്സ് വന്ന് കെടുത്തിയിരിക്കുന്നപ്പോഴേക്കും ഞങ്ങൾ വന്നപ്പോഴേക്കും അങ്ങനെ വിവരമറിയിച്ചു. അങ്ങനെ അതൊക്കെ അദ്ദേഹം നഷ്ടം അല്ലല്ലേ തന്നത്, അല്ല എടുത്തു സാരില്ല. അങ്ങനത്തെ ഒരു വലിയ ഉറപ്പുള്ള ഈമാനുള്ള മനുഷ്യനാണ് അദ്ദേഹം. ഈ മർക്കസിൻ്റെ പ്രവർത്തനത്തിന് അദ്ദേഹം ചെയ്ത സേവനം ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല എത്രയാണ് എന്ന്. അപ്പോൾ രാജാതി രാജനായ നാഥൻ ആ മനുഷ്യന് അർഹിക്കുന്ന പ്രതിഫലം നൽകട്ടെ, സ്വർഗീയ കവാടം കബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. അദ്ദേഹം ചെയ്ത സേവനങ്ങളൊക്കെയും രാജാതി രാജനായ നാഥൻ സ്വീകരിക്കട്ടെ. പറയാൻ ഒരുപാടുണ്ട്. ഇത് തച്ചറിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് അരമണിക്കൂറോ 10 മിനിറ്റോ 1 മണിക്കൂറോ 1 ദിവസമോ പറഞ്ഞാൽ പോരാ, എനിക്ക് എത്രയോ പറയാൻ കഴിയും. ഞാൻ അദ്ദേഹം നാട്ടിൽ വന്നിട്ടും സുഖമില്ലാതായിട്ടും മരിച്ച സമയത്ത് 10 മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ അവിടെ എത്തി. പിന്നെ എല്ലാ കാര്യം കൈകാര്യം ചെയ്യാൻ ഞാനുണ്ടായിരുന്നു. എനിക്ക് റബ്ബ് സാധിപ്പിച്ച് തൗഫീഖ് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റബ്ബിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹം കൊണ്ട് ഹജിക്കായെക്കുറിച്ച് പറയാൻ ചെറുതല്ല, എനിക്കൊരുപാട് പറയാനുണ്ട്, കുറച്ചായിട്ടില്ല. അപ്പോൾ ഞാനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു, അപ്പോൾ മരിച്ചു. ഞങ്ങൾ പള്ളിയിൽ നിന്ന് ദിക്റ് ചൊല്ലിയിട്ടാണ് മറുവിദേശം മർക്കസിലേക്ക് പോയത്. കുട്ടികളോട് അവിടെയുള്ള വാഹനങ്ങൾ എടുത്തുകൊണ്ട് കോളേജ് അങ്ങോട്ട് ലീവാക്കി, കംപ്ലീറ്റ് ലീവാക്കി എല്ലാ സ്ഥാപനങ്ങളും. അവിടെ നിന്നോട്ട് വരുന്നവരൊക്കെ ബസ്സിൽ കയറി പോരുന്നറിഞ്ഞു. 5 ബസ്സിന് കുട്ടികൾ വന്നിരുന്നു അവിടെ നിന്ന്. ഞാൻ ദിക്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അദ്ദേഹത്തിന് ഇപ്പം എൻ്റെ ഒരു കിതാബുണ്ട്. ആ കിതാബിൽ ഞാൻ ഇറക്കം പടുത്ത് ഇറക്കാനായി ഒരു പാരാഗ്രാഫ് തന്നെ ഇബ്രാഹിം ഹാജി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അറബിയിൽ. ഒരുപാട് പറയാനുണ്ട്. അലാ ഇയാൽ ഒറ്റ വാക്കിൽ നിങ്ങളെല്ലാവരും ആ മഹാമനീഷിക്ക് വേണ്ടി ദുആ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ പരലോകം അള്ളാഹു ധന്യമാക്കി കൊടുക്കുകയും എന്തെങ്കിലും പാപങ്ങൾ വന്നിട്ടുണ്ട് പടച്ചവനെ വിട്ടുപുറത്ത് മാപ്പാക്കണേ തമ്പുരാനെ. ഒരു ചെറുപ്പത്തിൽ 12 വയസ്സാകുമ്പോൾ ബോംബെയിലേക്ക് കയറിയതാണ്. ഒരു ഹിന്ദു സ്ത്രീയുടെ മടിയിൽ തല വെച്ചിട്ടാണ് വണ്ടിയിൽ നിന്ന് കിടന്നുറങ്ങിയത്. കാരണം അന്ന് ബർത്ത് ബുക്ക് ചെയ്യാനൊന്നും കാശില്ലല്ലോ. അപ്പോൾ നിങ്ങൾ സാധാ ഓർഡിനറി ഈ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് അങ്ങനെ 12 വയസ്സിൽ ബോംബെയിലെത്തിയ കുട്ടിയാണ് മൂപ്പര്. മൂപ്പരുടെ ചരിത്രം എ ടു സെഡ് വരെ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ കഴിയും. ഫുള്ള് ഒരു പെരുന്തല്ലൂരിൽ നിന്ന് കല്യാണം കഴിച്ചതും പിന്നെ അങ്ങോട്ട് താമസം മാറ്റിയതും എല്ലാം എല്ലാം മൂപ്പരുടെ ഉമ്മ പെരുന്തല്ലൂർക്കാരിയാണ്. അങ്ങനെയാണ് പെരുന്തല്ലൂർക്ക് വരുന്നത്. അപ്പോൾ ഇത് വട്ടേക്കാടാണ്, ഒരുമനയൂര് ചാവക്കാട് അവരുടെ വീട്. അവിടെയും ഞാൻ പോയിട്ടുണ്ട്. മൂപ്പര് അഞ്ചന്മാരെ അറിയാം, ഹംസക്കാനെ. അതേപോലെ ഒരു ജ്യേഷ്ഠൻ്റെ കുട്ടികളെ വളരെ എ പിയുടെ മർക്കസ് ആരംഭിച്ച് കൂടെ കൊണ്ടുപോയി ചേർത്ത് ഞാനും അദ്ദേഹം കൂടിയിട്ടാണ്. അന്നമാതിരി ഞാനിവിടെ താമസിച്ചപ്പോൾ എന്തൊക്കെയോ ഒരു കുറേ അസ്വാരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ അല്ലെങ്കിൽ പിതൃതുല്യനായൊരു സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാ, അതൊന്നും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാലുള്ള വാക്കുകളല്ല. അപ്പം ഇൻഷാ അല്ലാ, ഇനി നമുക്ക് സമയം കിട്ടിയ മറ്റൊരവസരത്തിൽ പറയാം. അല്ലാഹു നമ്മുടെ ഈ സേവനം ഖൈറായി സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളൊക്കെയും പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.